പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിന്റെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആത്മായ സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന, അതുപോലെ വിവിധങ്ങളായ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ഓർക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷകളെല്ലാം വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അതിൽ താഴാതൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രിയ സഹോദരങ്ങൾ, നമ്മൾ ഓരോരുത്തർക്കും കടമയുണ്ട് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കണം. എല്ലാ ശുശ്രൂഷകരും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ശുശ്രൂഷകരൊക്കെ ഓർക്കണം. അവർ പറ്റുവാണെങ്കിൽ ഫോണിലൊക്കെ പറ്റുവാണെന്ന് വിളിക്കണം. അവർക്ക് വേണ്ടി ശക്തമായിട്ട് അവർക്ക് പ്രാർത്ഥന ആശംസിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവരോട് പറയണം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം സങ്കീർത്തനം 34:8. കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. നമുക്ക് സഹോദരങ്ങളെ, കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ യു ടേസ്റ്റ് ഇറ്റ്. സഹോദരങ്ങളെ, ശരിക്കും ഓരോ നോമ്പുകാലവും ദൈവത്തിൻ്റെ സ്നേഹം, ഈശോ എത്രമാത്രം മാധുര്യവാനാണ് എന്ന് രുചിച്ചറിയാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ, അത് വചന വായനയായിട്ടും വ്യക്തിപരമായി ജപമാല പ്രാർത്ഥനയായിട്ടും, ബലിയർപ്പിക്കാൻ അവസരമുള്ളവർ നിർബന്ധമായിട്ടും ബലിയർപ്പണത്തിൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ബലിയർപ്പണത്തിലാണ്. സാധ്യതയുള്ളവർ നിർബന്ധമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈശോയുടെ കുർബാനിൽ ശാലോമിലും ഷെഖീനയിലും ഒക്കെ നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് എന്തെങ്കിലും ബലിയർപ്പിക്കാനായിട്ട് ദേവാലയത്തിൽ സാധ്യതയുണ്ടെങ്കിൽ, എത്ര ത്യാഗമെടുത്താണെങ്കിലും നമ്മൾ ബലിയർപ്പിക്കണം. അതുപോലെ തന്നെ ജപമാല, വചനവായന, പരിത്യാഗങ്ങൾ, ഇതിലൂടെ പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ഗിഫ്റ്റ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് അച്ഛൻ ഇന്ന് നിങ്ങൾ ആരെങ്കിലൊക്കെ ക്ഷീണിച്ചോ ആത്മീയമായിട്ടൊക്കെ മരവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് പ്രത്യേകമായിട്ട് ആശീർവാദം നൽകുന്നത്. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, വചനത്തിന്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലകളിൽ തളർന്നിരിക്കുന്ന മക്കളെയും അങ്ങ് സമർത്ഥമായിട്ടാണ് എപ്പോഴും എന്നേക്കും